നമസ്കാരം. മലയാള സിനിമയിൽ നിന്നും മറ്റു ഭാഷകളിലെത്തി ഇന്ന് തെന്നിന്ത്യൻ നായികമാരായി അഭിനയിക്കുന്ന നിരവധി താരങ്ങളുണ്ട്. എടുത്തു പറയണമെങ്കിൽ അത് നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് സിനിമാ നായികമാരെ കുറിച്ചാണ്. മുൻപ് മലയാളത്തിൽ നിന്നുമാണ് നിരവധി നായികമാർ മറ്റു ഭാഷകളിൽ എത്താറുള്ളത്. എന്നാൽ ഇപ്പോൾ മലയാള സിനിമയിലേക്കാണ് അധിക നായികമാരും എത്തുന്നതെന്നത് മലയാള സിനിമയുടെ ഒരു മാറ്റം തന്നെയാണ്. മാത്രമല്ല നായികമാരുടെ മലയാളത്തിലേക്കുള്ള വരവിനുള്ള കാരണമാകുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിക്കുന്നത് ഇന്ന് ഒ ടി ടി പ്ലാറ്റ്ഫോം തന്നെയാണ്. ലോക്ക്ഡൌൺ കാലത്ത് വളരെ വലിയ പരിവർത്തനങ്ങൾക്കാണ് മലയാള സിനിമ പ്രേക്ഷകർ സാക്ഷ്യം വഹിച്ചത്. ഒരുപക്ഷെ ലോക്ക്ഡൌൺ സമയത്തെ പോലും ക്രിയാത്മകമായി നേരിട്ടതും ഒ ടി ടി പോലുള്ള സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്ത സിനിമാ മേഖലയാകും മലയാള സിനിമ. ഒ ടി ടിയിലേക്കുള്ള പ്രേക്ഷകരുടെ ചുവടുമാറ്റം മലയാള സിനിമയ്ക്ക് കേരളത്തിന് പുറത്ത് വലിയ ജനപ്രീതി നേടി തരുന്നുണ്ടെന്നതും വാസ്തവമാണ്. കൂടാതെ ഭാഷയുടെ അതിർവരമ്പുകൾ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ കുറച്ചുകൊണ്ടുവരുന്ന കാലത്ത് ധാരാളം നടിമാരാണ് മലയാളത്തിലേക്ക് എത്താൻ പോകുന്നതെന്നും ശ്രദ്ധേയമാണ്. മാത്രമല്ല മുമ്പും ഇത്തരത്തിൽ മറ്റു ഭാഷകളിൽ നിന്നുമുള്ളവർ മലയാളത്തിലെ നായികമാരായിട്ടുണ്ടെങ്കിലും സ്ത്രീ കഥാപാത്രങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്ന ഈ കാലത്ത് ഇങ്ങനൊരു മാറ്റം വളരെ പ്രധാനപ്പെട്ടതുമാണ്. ഇനി അടുത്ത കാലത്തായി മലയാളത്തിലേക്ക് കടന്നു വന്ന ഇതര ഭാഷ നടിമാരെ ഇനി നമുക്ക് പരിചയപ്പെടാം. കോക്ടെയിലൂടെ ബോളിവുഡിൽ അരങ്ങേറിയ നടിയാണ് ഡയാന. ആദ്യ സിനിമയിലൂടെ തന്നെ ധാരാളം ആരാധകരെ നേടാൻ ഡയാനയ്ക്കായി. മലയാളത്തിലേക്ക് എത്തുന്നത് യുവതാരം ദുൽഖർ സൽമാൻ ചിത്രമായ സൊല്യൂട്ടിലൂടെയാണ്. റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമ ഒരു കുറ്റാന്വേഷണ കഥയാണ് പറയുന്നത്. ദുൽഖർ പോലീസ് വേഷത്തിലെത്തുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നേരത്തെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഈ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ റിലീസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമല്ല. മലയാളത്തിലെ എന്നത്തെയും ഹിറ്റ് സംവിധായകൻ വിനയൻ സംവിധാനം ചെയ്യുന്ന ബ്രഹ്മാണ്ട ചിത്രമായ 19-ാം നൂറ്റാണ്ടിലൂടെയാണ് കയാതു എന്ന നടി മലയാളത്തിലേക്ക് എത്തുന്നത്. ചിത്രത്തിൽ നങ്കീല എന്ന കരുത്തുറ്റ കഥാപാത്രത്തെയാണ് കയാതു അവതരിപ്പിക്കുന്നത്. ചരിത്രകഥ പറയുന്ന ചിത്രത്തിൽ സിജു വിൽസൺ ആണ് നായകൻ. ചിത്രത്തിനായി താരങ്ങൾ പ്രത്യേക പരിശീലനങ്ങൾ നടത്തിയിരുന്നു. ചിത്രത്തിൽ നിന്നുമുള്ള സിജുവിന്റെ ലുക്ക് വലിയ ചർച്ചയായി മാറിയതായിരുന്നു. ഇപ്പോഴേ ഈ സിനിമയ്ക്ക് വലിയ പ്രേക്ഷക പ്രീതി ലഭിക്കുന്നുമുണ്ട്. അടുത്തത് ഏവരുടെയും പ്രിയങ്കരിയായ സണ്ണി ലിയോണാണ്. സണ്ണി ലിയോണിന് മലയാളത്തിലുള്ള ആരാധന പിന്തുണ വളരെ വലുതാണ്. നേരത്തെ മമ്മൂട്ടി ചിത്രം മധുരരാജയിലെ പാട്ടിലൂടെ സണ്ണി മലയാളത്തിൽ എത്തിയിരുന്നു. എന്നാൽ ഒരു മുഴുനീട വേഷവുമായി സണ്ണി എത്തുന്നത് ഷീറോയിലൂടെയാണ്. രംഗീല എന്ന മറ്റൊരു ചിത്രവും സണ്ണിയുടേതായി മലയാളത്തിൽ തയ്യാറെടുക്കുന്നുണ്ട്. നേരത്തെ ചിത്രീകരണത്തിനായി സണ്ണി ലിയോൺ കേരളത്തിൽ വന്നപ്പോൾ വലിയ വരവേൽപ്പായിരുന്നു ലഭിച്ചിരുന്നത്. അതേസമയം തന്നെ മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വരവുകളിലൊന്നാണ് റാഷി ഖന്നയുടേത്. തെലുങ്ക് സിനിമയിലെ മിന്നും താരമായ റാഷി 2017 പുറത്തിറങ്ങിയ വില്ലനിലൂടെ നേരത്തെ തന്നെ മലയാളത്തിൽ അരങ്ങേറിയെങ്കിലും പുതിയ വരവിൽ ഏറെ പ്രതീക്ഷകളുണ്ട്. അന്ധാധൂനിന്റെ മലയാളം റീമേക്കായ ബ്രഹ്മത്തിലൂടെയാണ് റാഷി വീണ്ടും എത്തുന്നത്. പൃഥ്വിരാജാണ് ചിത്രത്തിലെ നായകൻ. രാധിക അപ്തേയുടെ വേഷമായിരിക്കും റാഷി ചെയ്യുക. മമത മോഹൻദാസ്, ഉണ്ണിമുകുന്ദൻ എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. മലയാളികളുടെ പ്രിയ താരങ്ങൾക്കൊപ്പമാണ് ഷാൻവി എത്തുന്നത്. കന്നഡ തെലുങ്ക് ചിത്രങ്ങളിൽ നേരത്തെ തന്നെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ഷാൻവി മഹാവീര്യർ എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിലെത്തുന്നത്. മാത്രമല്ല മലയാള സിനിമയിലെ യുവതാരങ്ങളായ നിവിൻ പോളിയും ആസിഫ് അലിയുമാണ് ചിത്രത്തിലെ നായകന്മാർ. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. ചിത്രത്തിനായി ഷാൻവി കുതിരസവാരിയും രാജസ്ഥാൻ നൃത്തവുമെല്ലാം പഠിച്ചത് വലിയ വാർത്തയായിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തത്വമയി ഓൺലൈൻ ടെലിവിഷൻ ഹോട്ട്ലൈൻ എന്നൊരു പരിപാടി ആരംഭിക്കാൻ പോകുന്നതായി അറിയുന്നു. 10-15 വർഷം മുമ്പ് മറ്റൊരു ചാനലിലൂടെ ശ്രീ രാജേഷ് പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പ്രോഗ്രാമായിരുന്നു ഹോട്ട്ലൈൻ പരിപാടി. അന്ന് ആ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ജനങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനും ഗസ്റ്റുകൾ ഫ്ലോറിലിരുന്നു കൊണ്ട് അതിന് മറുപടി പറയുകയും ചെയ്യുന്നൊരു പരിപാടി. വളരെ വലിയ ഒരു പോപ്പുലാരിറ്റി കിട്ടിയ ഒരു പരിപാടിയായിരുന്നത്. അതേ ആങ്കർ അദ്ദേഹം നടത്തുന്ന തത്വമയി ഓൺലൈൻ ടെലിവിഷനിൽ ആ പരിപാടി വീണ്ടും ആരംഭിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അതിനെല്ലാ ആശംസകളും നേരുന്നു. ഞങ്ങളുടെയൊക്കെ എല്ലാ സഹകരണവും ഉണ്ടാകും എന്നുകൂടി അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം.